വീണ്ടും പ്രഭാത ദൈവവചന ധ്യാനത്തിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് ലഘുവായ ചിന്തയ്ക്ക് ഒരു തലക്കെട്ട് നൽകിയിരിക്കുന്നത് ഞാനും എൻ്റെ കുടുംബവും. സഭകളിലും വിവിധ ഭവന പ്രാർത്ഥനകളിലും ഒക്കെ പ്രസംഗ വിഷയമായിട്ട് മാറുന്ന ഒരു ഭാഗമാണ് യോശുവയുടെ പുസ്തകത്തിൽ 24:15 ബി ഭാഗം, ഞാനും എൻ്റെ കുടുംബവുമോ എന്നാരംഭിക്കുന്ന ഒരു സ്വാർത്ഥത തുളുമ്പി നിൽക്കുന്ന ഒരു പ്രസ്താവന. ഞാനും എൻ്റെ കുടുംബവും, സമൂഹമുണ്ട്, സംസ്ഥാനമുണ്ട്, രാജ്യമുണ്ട്, ഒക്കെ ഉണ്ട്, എന്നാൽ ഞാനും എൻ്റെ കുടുംബവും. ഒരു സ്വാർത്ഥത നമുക്കതിൽ തോന്നും എങ്കിലും ഞാനും എൻ്റെ കുടുംബവും എന്ന് പറയുന്നതിലെ ദൃഢത നമ്മൾ മനസ്സിലാക്കണം. എൻ്റെ കുടുംബം എന്ന് പറയുന്ന ആ സ്നേഹശക്തി എന്തുമാത്രമാണ്, അതെന്തുമാത്രം ആഴമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇന്ന് അണുകുടുംബ വ്യവസ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടും, ന്യൂക്ലിയർ ഫാമിലി ആ വ്യവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടും പണ്ടത്തെ ആ ഒരു ബന്ധങ്ങളുടെ ദൃഢത നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഒരു മകന് പറയാൻ സാധിക്കുമോ ഞാനും എൻ്റെ കുടുംബവുമെന്ന് മുഷ്ടി ചുരുട്ടി പറയാൻ സാധിക്കുമോ? ഒരപ്പന് പറയാൻ കഴിയുന്നുണ്ടോ ഞാനും എൻ്റെ കുടുംബവും എന്ന്? കാരണം കാലത്തിൻ്റെ ഒഴുക്കിൽ ഒരുപാട് നന്മ ഒഴുകിപ്പോയപ്പോൾ അതിൽ കൂടെ ഒഴുകിപ്പോയ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കുടുംബ ബന്ധങ്ങളിലെ ഭദ്രത. ലോകത്തിലെ ഏറ്റവും ഭംഗിയുള്ള ഒരു സ്ഥലം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കുഞ്ഞുങ്ങൾ, ഒരുപാട് വ്യക്തികൾ പല പല സ്ഥലങ്ങൾ പറയും. പക്ഷേ ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലോകത്തിലെ ഏറ്റവും ഭംഗിയുള്ള, ഏറ്റവും സുന്ദരമായ ഒരു സ്ഥലം എല്ലാവരുടെയും ഭവനമാണ്. പകലന്തിയോളം ജോലി കഴിഞ്ഞ് ആ തിരക്കുകളിൽ നിന്ന് ഭവനത്തിലേക്ക് വരുമ്പോൾ ആ ചുമരുകൾക്കകത്ത് നമ്മൾ കണ്ടെത്തുന്ന ഒരു സ്വസ്ഥതയുണ്ട്, നാം അനുഭവിക്കേണ്ടുന്ന ഒരു സമാധാനമുണ്ട്, അതിൻ്റെ ഭംഗിയുണ്ട്. ആ ഭംഗി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവിടെ പറ്റിപ്പോകുന്നുണ്ട് എന്നതാണ്. അതിൽ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഞാനും കാരണമാകുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സമൂഹം നന്നാകാൻ കുടുംബം നന്നാകണമെന്ന് പലരും ആവേശത്തോടെ പ്രസംഗിക്കാറുണ്ട്. അത് വളരെ ശരിയായൊരു പ്രസ്താവനയാണ്. സമൂഹം നന്നാകുവാൻ കുടുംബങ്ങൾ നന്നാകണം. എന്നാൽ കുടുംബങ്ങൾ നന്നാകാനോ? നിസ്സംശയം നമുക്ക് പറയാം, ബന്ധങ്ങൾ നന്നാകണം. ചില ബന്ധങ്ങളൊക്കെ ഊതി വീർപ്പിച്ച ബലൂൺ പോലെയാണ്. ചെറിയ ചില അസ്വാരസ്യങ്ങൾ മതി ആ ബന്ധങ്ങൾ തകർന്നു പോകുവാൻ. ചില ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കുവാൻ ഒരുപാട് വാക്കുകൾ നമ്മൾ പറയേണ്ടി വരും. എന്നാൽ ചില ബന്ധങ്ങളെ തകർത്തെറിയുവാൻ ഒരു വാക്കു മതി, ഒരല്പസമയം മതി, എന്നേക്കുമായി ആ ബന്ധങ്ങൾ തകർന്നു പോകാൻ. അപ്പോൾ ഊതി വീർപ്പിച്ച ബലൂണ് പോലെ, വെള്ളത്തിൽ ഉയർന്നു നിൽക്കുന്ന കുമിളകൾ പോലെയൊക്കെയാണ് പല ബന്ധങ്ങളും പണിതിരിക്കുന്നത്. ഒരു ശക്തിയില്ല, ഒരു കെട്ടുറപ്പില്ല. കുടുംബ ബന്ധങ്ങൾ ഏറ്റവും ഭംഗിയായിത്തീരുവാൻ മനഃശാസ്ത്രജ്ഞന്മാർ അവിടെ പഠനങ്ങളിലൂടെ എത്തിച്ചേർന്നിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട് അവർ പറയുന്നത് ആശയവിനിമയം കുടുംബ ബന്ധങ്ങളെ ശക്തീകരിക്കുന്നു എന്നതാണ്. പരസ്പരമുള്ള സംസാരം. നമുക്കറിയാം, ചില വർഷങ്ങൾക്ക് മുൻപ് വരെ അപ്പനും അമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. ആ ഭക്ഷണ കൂട്ടായ്മ പോലും അവരറിയാതെ ചില ആശയവിനിമയങ്ങളൊക്കെ രൂപപ്പെടുത്തുന്നുണ്ടായിരുന്നു. അവരറിയാതെ അവരുടെ ബന്ധങ്ങൾ ശക്തിപ്പെടുമായിരുന്നു. അന്ന് ടി വി ഒന്നും അവരുടെ കുടുംബ ബന്ധങ്ങളെ നിർണായകമായി സ്വാധീനിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ സംസാരിക്കാൻ ഒത്തിരി സമയം അവർക്കുണ്ടായിരുന്നു. നല്ല വൈകുന്നേരങ്ങൾ പഴയ കുടുംബ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. ആശയദാരിദ്ര്യമില്ലായിരുന്നു. ഒരുപാട് വിഷയങ്ങൾ അവർക്ക് പരസ്പരം സംസാരിക്കാനുണ്ട്. കുശുംബോ, കുന്നായ്മയോ, പരദൂഷണമോ, ഒരുപാട് വിഷയങ്ങൾ കുടുംബ ബന്ധങ്ങൾ തമ്മിൽ അവർ സംസാരിച്ചിരുന്നു. ഒരു പരിധിവരെ കുടുംബ ബന്ധങ്ങളുടെ ആശയവിനിമയമായിരുന്നു അവരുടെ ബന്ധങ്ങൾക്ക് ശക്തി പകർന്നിരുന്നത്. അത് അവർ പോലും അറിഞ്ഞിരുന്നില്ല, അവരുടെ ബന്ധങ്ങൾ ശക്തിപ്പെട്ടുകൊണ്ടിരുന്നത്. എന്നാൽ കാലം കഴിഞ്ഞു, ടി വി എല്ലാ കുടുംബങ്ങളിലും കടന്നു വന്നു. എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പോലും ടെലിവിഷനിൽ നോക്കി അതിലെ പ്രോഗ്രാമുകളെ കണ്ട് ഭക്ഷണം ആസ്വദിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, പരസ്പരമുള്ള ബന്ധങ്ങളിലെ ആശയവിനിമയങ്ങൾ നഷ്ടപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ട് ഒന്നാമതായിട്ട് അവർ പറയുന്നത് പരമാവധി സംസാരിക്കുക,
പരമാവധി ഒരുമിച്ചിരുന്ന് നിവൃത്തിയുണ്ടെങ്കിൽ സൗകര്യമുള്ളിടത്തോളം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. ഇങ്ങനത്തെ ചില ആശയവിനിമയങ്ങൾ ഉണ്ടാകുമ്പോൾ ബന്ധങ്ങൾ ശക്തിപ്പെടും. രണ്ടാമതായിട്ട് അവർ പറയുന്നത്, അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോഴുള്ള പ്രതികരണം നിങ്ങൾ വളരെ ശ്രദ്ധിക്കണമെന്ന്. എല്ലാവർക്കും സ്വന്തമായ അഭിപ്രായമുണ്ട്. അതുകൊണ്ട് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ കുടുംബങ്ങളിൽ വരും, എവിടെയും വരും. ഏറ്റവും പ്രധാനമായിട്ടും കുടുംബ ബന്ധങ്ങളിലാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നത്. അവിടെ പ്രായത്തിൻ്റെ വൈരുദ്ധ്യങ്ങളുണ്ട്, അനുഭവത്തിൻ്റെ വൈരുദ്ധ്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ അഭിപ്രായങ്ങൾ ഒരുപാട് വ്യത്യാസങ്ങൾ വൈരുദ്ധ്യങ്ങൾ കടന്നു വരാം. ഒരുപാട് വിവാദങ്ങൾ വിമർശനങ്ങൾ അവിടെ ഉണ്ടാകാം. പക്ഷെ അവിടെ എങ്ങനെ നമ്മൾ ഡീൽ ചെയ്യുന്നു, അവ എങ്ങനെ പ്രതികരിക്കപ്പെടുന്നു, അവിടെയാണ് ബന്ധങ്ങൾ ശക്തിപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഉള്ളുന്നത്. അതുകൊണ്ട് അവർ പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട്, അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ ഒരിക്കലും ഭൂതകാലങ്ങൾ പറയരുത്. കഴിഞ്ഞ കാലം നീ അന്ന് അത് ചെയ്തില്ലേ, നീ അന്ന് അത് പറയാതിരുന്നിരുന്നുവെങ്കിൽ ഇത് ഇത്ര വഷളാകുമായിരുന്നോ, വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇപ്പോഴുള്ള പ്രശ്നങ്ങളെ നമ്മൾ ലഘൂകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഒരിക്കലും പ്രശ്നങ്ങളുടെ മധ്യേ കഴിഞ്ഞ കാലത്തിലെ സംഭവങ്ങൾ പറയരുത്. രണ്ടാമതായിട്ട് അവർ പറയുന്നു, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ അവ പറയുന്നതിനേക്കാൾ നല്ലത് എഴുതി കൊടുക്കുവാൻ ശ്രദ്ധിക്കുക എന്ന്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ മറുപടികൾ എഴുതി കൊടുക്കുക. കാരണം എഴുതുമ്പോൾ വേഗത കുറയും, നമ്മൾ പറയുമ്പോൾ നമ്മൾ സ്പീഡ് കൂടുതലാണ്, അപ്പോൾ ഇമോഷണലാകും. ഇമോഷണലായിട്ടുള്ളൊരു പ്രതികരണം, വൈകാരികമായ പ്രതികരണം ഉണ്ടാകും. പക്ഷേ നമ്മൾ എഴുതി കൊടുത്താലോ, എഴുതുമ്പോൾ വേഗത കുറയും. അതുകൊണ്ട് നമ്മുടെ പ്രതികരണങ്ങൾ എഴുതി കൊടുക്കണമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോഴുള്ള പ്രതികരണങ്ങൾ ശ്രദ്ധിക്കുക. മൂന്നാമതായിട്ട് ഇവർ പറയുന്നൊരു കാര്യം, തീരുമാനമെടുക്കുമ്പോൾ പങ്കാളിത്തം ഉറപ്പുവരുത്തുക. മക്കളുടെ വിദ്യാഭ്യാസം തിരഞ്ഞെടുക്കുമ്പോൾ, മക്കളുടെ വിവാഹ കാര്യങ്ങൾ, ഒരു ഭവനം പുതുതായിട്ട് പണിയുമ്പോൾ, ഒരു ജോലി തിരഞ്ഞെടുക്കുമ്പോൾ, ഇതൊക്കെയും പരസ്പരം ജീവിത പങ്കാളികൾ തമ്മിൽ, അപ്പനും അമ്മയും തമ്മിൽ, മക്കൾ തമ്മിൽ പരസ്പരം ചേർന്ന് ഒരു തീരുമാനമെടുക്കുക. അല്ലാതെ ഞാൻ കേമത്തി എന്ന് പറഞ്ഞ് നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ടോ നമ്മുടെ അനുഭവം കൊണ്ടോ നിർണായകമായ തീരുമാനങ്ങൾ നമ്മൾ ഒറ്റയ്ക്ക് എടുക്കരുത് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ തീരുമാനമെടുക്കുമ്പോൾ പങ്കാളിത്തം ഉറപ്പുവരുത്തുക. നാലാമതായിട്ടും ഒടുവിലായിട്ടും അവർ പറയുന്നു, അപരനെ, പങ്കാളിയെ വളർത്തുക. കുടുംബത്തിൽ മറ്റൊരാളെ വളർത്തുക. ജീവിത പങ്കാളിയുടെ ജോലിയുടെ ഉയർച്ച ആവോളം സന്തോഷിക്കണം. ജീവിത പങ്കാളിയുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഔന്നിത്യങ്ങൾ, ഉയർച്ചകൾ പരമാവധി നമ്മൾ ആഘോഷിക്കണം. അവിടെ ഒരിക്കലും ഒരു അസൂയ മനോഭാവം ഉണ്ടാകരുത്. പരസ്പരം നമ്മൾ പ്രോത്സാഹിപ്പിക്കണമെന്നാണ് അവർ പറയുന്നത്. പങ്കാളിയെ വളർത്തണം, നമ്മുടെ വാക്കിലൂടെ അവരെ പ്രോത്സാഹിപ്പിക്കണം. അവരെ പ്രബുദ്ധരാക്കി മാറ്റുക എന്നുള്ളത് കുടുംബത്തിലെല്ലാവരുടെയും കടമയാണ് എന്നുള്ളതാണ്. മാധവിക്കുട്ടി 1962 എഴുതിയ മനോഹരമായ ഒരു കഥയുണ്ട്, നെയ്പായസം എന്നാണ് ആ കഥയുടെ പേര്. അവിടെ ഒരു ഭാര്യയെക്കുറിച്ച്, ഒരമ്മയെക്കുറിച്ച് ആ കഥ രേഖപ്പെടുത്തുന്നുണ്ട്. ഭർത്താവും മക്കളുമാണ് അവരുടെ ലോകം. അടുക്കളയിൽ നിന്ന് പുറത്തിറങ്ങുവാൻ നേരമില്ല. വളരെയധികം അധ്വാനിയായ ഒരു സ്ത്രീ. ഒരു ദിവസം ഭർത്താവ് നോക്കുമ്പോൾ അടുക്കളയിൽ ചൂലിൻ്റെ ചുവട്ടിൽ മരിച്ചു കിടക്കുന്ന, ചലനമറ്റ് കിടക്കുന്ന ആ സ്ത്രീ. എന്തോ സംഭവിച്ചു, ആ സ്ത്രീ അവിടെ മരണപ്പെടുകയാണ്. എന്തെങ്കിലും കടിച്ച വിഷാംശം കൊണ്ടാണോ, അതോ അറ്റാക്കാണോ? അപ്പോൾ അന്നത്തെ കാലത്തൊന്നും അതൊന്നും നിർണയിക്കുവാനുള്ള സമയവും സാഹചര്യങ്ങളും സാധ്യതകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ ദുഃഖത്തോടെ, വേദനയോടുകൂടെ ഈ തൻ്റെ ജീവിത സഖിയെ അടക്കം ചെയ്തു. അതിൻ്റെ ശവദാഹം കഴിഞ്ഞ്, ആ അടക്ക ശുശ്രൂഷ കഴിഞ്ഞ് മക്കളുമായിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ, അപ്പോൾ മക്കൾ പറഞ്ഞു, അച്ഛൻ ഞങ്ങൾക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് കരുതി അദ്ദേഹം അടുക്കളയിലേക്ക് കയറുന്നു. അപ്പോൾ അവിടെ ഉണ്ടാക്കി വച്ചിരിക്കുന്നു ചോറും കറികളും ഒക്കെ. ഒരു മനോഹരമായ ഒരു പളങ്കുപാത്രത്തിൽ അതാ ഉണ്ടാക്കി വച്ചിരിക്കുന്നു നെയ്പായസം. മക്കളത് കുടിച്ചു, എന്നിട്ട് പറഞ്ഞു, എന്ത് മധുരമാണ്, എന്ത് സ്വാദാണ് അതിന് എന്ന്. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, ഈ കുട്ടികളുടെ അച്ഛൻ പറഞ്ഞു, അല്ലെങ്കിലും അമ്മ ഉണ്ടാക്കുന്നതിനൊക്കെ വളരെ സ്വാദാണ്, വളരെ മധുരമാണ് എന്ന്. ജീവിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുവാൻ, ഇങ്ങനെ ഒരു അഭിപ്രായം കേൾക്കുവാൻ ആ സ്ത്രീ എന്തുമാത്രം കൊതിച്ചിട്ടുണ്ടാകും. പ്രിയപ്പെട്ടവരെ, ചില കാര്യങ്ങൾ അങ്ങനെയാണ്, നഷ്ടപ്പെടുമ്പോഴാണ് അതിൻ്റെ വില നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൻ ഒരു കുടുംബത്തിൽ എത്രമാത്രം പ്രിയപ്പെട്ടതായിരുന്നു, ഒരമ്മ ആ കുടുംബത്തിൽ എന്തുമാത്രം അവശ്യ ഘടകമായിരുന്നു, മകനും മകളുമൊക്കെ ആ കുടുംബത്തിൽ എന്തുമാത്രം സ്വാധീന ശക്തികളായിരുന്നു എന്നൊക്കെ ചില നഷ്ടങ്ങൾ വരുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയുന്നത്. അതുകൊണ്ട് കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ ഒലിച്ചു പോകേണ്ട ഒന്നല്ല
കുടുംബ ബന്ധങ്ങൾ എന്ന് പറയുന്നത്. സമൂഹത്തിൻ്റെ ഭദ്രത എന്ന് പറയുന്നത് കുടുംബത്തിൻ്റെ ശക്തിയെ ആശ്രയിച്ച് കഴിയുകയാണ്. അതുകൊണ്ട് വേദപുസ്തകം പറയുന്നത് പോലെ ഞാനും എൻ്റെ കുടുംബവുമെന്ന് അഭിമാനത്തോടെ സന്തോഷത്തോടെ ശക്തിയോടെ പറയുവാൻ തക്ക ദൃഢത ബന്ധങ്ങളിൽ നമുക്കുണ്ടായി വരണം. നാം ഇതുവരെയും തുറന്നു നോക്കാത്ത ഒരു സമ്മാന പൊതികളാണ് നമ്മുടെ കുടുംബത്തിലെ ഓരോരുത്തരുമെന്ന് ഒരു ചിന്തകൻ പറഞ്ഞതായിട്ട് ഈ സമയം ഞാൻ ഓർമ്മിക്കുകയാണ്. നമ്മുടെ കുടുംബത്തിൽ ഒരിക്കലും തുറന്നു നോക്കാത്ത സമ്മാന പൊതികളാണ് നമ്മുടെ കുടുംബത്തിലെ ഓരോരുത്തരും. അത് ഇന്നത്തെ കാലത്തിൻ്റെ പരാജയമാണ്. അതുകൊണ്ട് ഞാനും എൻ്റെ കുടുംബവും എന്ന ആ ശക്തമായ ഒരു പ്രസ്ഥാനം അതിൻ്റെ അർത്ഥ ഭംഗി ചോർന്നു പോകാതെ നമ്മുടെ ഭവനങ്ങളിലും രൂപപ്പെടട്ടെ, വളരട്ടെ. അതിന് ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അഭിഷേകം നമ്മോടൊപ്പം വസിക്കുമാറാകട്ടെ. ആമേൻ.